ഓണം വീഡിയോ എപ്പോഴും ഇടുമ്പോൾ ഒരു ബോറല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. ഇത് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാട്ടോ. ആഫ്റ്റർ വർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി സർവീസിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ട് ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നേരെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ വണ്ടി സർവീസിന് കൊടുത്ത സ്ഥലത്ത് പോയി, TVS ഷോറൂമിലാട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കേണ്ട വിചാരിച്ചിട്ട് ആദ്യം തന്നെ കോട്ടൊക്കെ ഇട്ടു കേട്ടോ. കോട്ടൊക്കെ ഇട്ട് പിന്നെ അങ്ങനെ പോകാമെന്ന് വെച്ചു. ഞാൻ എപ്പോഴും പാട്ട് കേട്ടിട്ടാണ് വണ്ടി ഓടിക്കുക. രണ്ട് സൈഡിലും വെക്കില്ല, ഒരു സൈഡിൽ ഇയർബഡ്സ് വെക്കും, എന്നിട്ട് അങ്ങനെ പോവാണ് ചേട്ടാ. അപ്പോൾ ഒട്ടും ബോറടിക്കില്ല, അങ്ങനെ പാട്ട് കേട്ട് പോകാൻ നല്ല സുഖമല്ലേ. പിന്നെ മോൻ്റെ ഒരു റിസൾട്ട് കാണിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയി, ഹോസ്പിറ്റലിൽ പോയി, അത് കാണിച്ചു, അവിടുന്ന് മരുന്നൊക്കെ തന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാണ്ടായിരുന്നു. ഞാൻ പച്ചക്കറി ഇങ്ങനെ 1 വീക്കിലോട്ടുള്ളതൊക്കെ വാങ്ങി വയ്ക്കുക ചെയ്യുക. എന്നുവെച്ചാൽ ചിലപ്പോൾ ഒരു 5-6 തരത്തിലുള്ള ഉപ്പേരിക്കുള്ളതൊക്കെ അങ്ങനെ വാങ്ങിക്കും. അപ്പോൾ പിന്നെ റിസ്ക് ഇല്ലല്ലോ. പിന്നെ ഞാൻ ചിക്കൻ വാങ്ങിയിട്ടോ, അത് എപ്പോഴും ഒന്നും ചിക്കൻ വാങ്ങാറില്ല. ആ വീക്കിലി വൺസോ അല്ലെങ്കിൽ 2 വീക്കിലൊരുസോ അങ്ങനെയൊക്കെ ചിക്കൻ വാങ്ങാറുള്ളൂ. പിന്നെ ഞാൻ വീട്ടിലെത്തി, അങ്ങനെ കുറച്ച് തിരുമ്പാനുള്ള തുണികളുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തു കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ കഴുകി വന്നു. എന്നിട്ട് എന്താ പറയുക, തുണികൾ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്നിട്ടു. സോപ്പ് പൊടിയൊക്കെ ഇട്ട് വാഷിംഗ് മെഷീൻ ഓണാക്കിയിട്ടു കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ മിക്കവാറും അമ്മേൻ്റെ ചെയ്യുക. ഈ തിരുമ്പൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അമ്മ തന്നെ ചെയ്യുക. കാരണം അമ്മയ്ക്കാണ് ആ തിരുമ്പി ഉണക്കി എടുത്ത് മടക്കി വെക്കാനുള്ള ക്ഷമയൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്കതിനുള്ള ക്ഷമ ഉണ്ടാകാറില്ല. അപ്പോൾ അധികം അമ്മയെ ചെയ്യുക. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചിക്കൻ വാങ്ങി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ മക്കളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ കറി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടാളും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും കേട്ടോ. ഒരാൾക്ക് കാല് വേണം, ഒരാൾക്ക് കൈ വേണം പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് ഞാൻ ഒരു കുറച്ചെടുത്തിട്ട് വറക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചു കേട്ടോ. കുട്ടികൾക്ക് വറുത്ത ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ ഞാനത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് വെച്ചുള്ളൂ കേട്ടോ. കാരണം എല്ലാവർക്കും അസുഖങ്ങളായതുകൊണ്ട് വറുത്തത് അങ്ങനെ കൊടുക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ മസാല തേച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ മൂത്ത ആൾക്ക് കാല് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കാല് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഇതിനി ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫ്രിഡ്ജൊക്കെ ആ വിലങ്കോലായിട്ട് കിടക്കുകയാണ്. ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ, നമുക്ക് ഒപ്പം ചെയ്യാം. എന്നിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയാണ് കേട്ടോ. അപ്പോൾ അമ്പാടിയോട് എന്തൊക്കെയോ ഞാൻ കരഞ്ഞു വർത്താനം പറയുന്നുണ്ട്. കാരണം അവൻ ഈ ഭക്ഷണം കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് ഈ വെയ്യായൊക്കെ കാരണമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സങ്കടവും കരച്ചിലും പറിച്ചിലും ഒക്കെയാണ് ഞാനും അമ്പാടി കൂടി നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്പാടി പിന്നെ എൻ്റെ കരച്ചിൽ സഹിക്കാൻ വേണ്ടിയിട്ട് അവൻ പോയിട്ടോ. പിന്നെ ഇതാ ഞാൻ കുറച്ച് അമ്മയുടെ കാര്യം വർത്താനം പറഞ്ഞിട്ട് എന്താ ഉള്ളി കട്ട് ചെയ്യാൻ കേട്ടോ. ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സവാളയും കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് ചിക്കൻ വയ്ക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ ചെറിയ ഉള്ളി കൂടി നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഇത് ഞാൻ അങ്ങനെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. നന്നായിട്ട് പറഞ്ഞാൽ നന്നായിട്ട് വഴറ്റണം. കാരണം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ ചിക്കൻ. ഇത് പെരിഞ്ജീരകവും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനേക്കാളും ഇഷ്ടം ഇതുപോലെ ചതച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ജീരകം വെച്ചിട്ട് നമുക്ക് ചതച്ചെടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലധികം ഞാൻ തന്നെ കേട്ടോ ചിക്കൻ വയ്ക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിക്കൻ വെച്ചാൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വേറെ മീൻസ് അമ്മ വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ വേറെ ആരെങ്കിലും വെച്ച് വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അമ്പാടിയും കൂടി കുറച്ച് പ്ലേ ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൻ ഫോണിലേക്കൊക്കെ നോക്കുന്നുണ്ട് ഇത് റെക്കോർഡ് ചെയ്യാമെന്ന് കണ്ടപ്പോൾ കണ്ടില്ലേ. ഇങ്ങനെ ഈ സമയത്താട്ടോ ഞാനും മോനും ഒക്കെ ഉള്ള ടൈം കിട്ടുക. അല്ലാതെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരെ ഒരുപാട് ടൈമാവും, പിന്നെ അവൻ്റെ ഒപ്പം ഒരു ക്വാളിറ്റി ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ടൈമുകളിലൊക്കെ ഇതാക്കും. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് വാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പേസ്റ്റല്ല, ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിട്ടു, പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇടുന്നുണ്ടാവും, പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ടാവും. ഇതൊക്കെ ഞാൻ വീഡിയോ കുറേ ദിവസമായിട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇരുമ്പ് ജീനച്ചട്ടിയിലാട്ടോ ഞാൻ ചിക്കൻ വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരുമ്പ് ജീനച്ചട്ടിയിൽ വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ്. അടിപൊളി കേട്ടോ, പക്ഷെ പെട്ടെന്ന് അടി പിടിക്കും. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത്. പക്ഷെ നല്ലതാണ്, നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികവും രാവിലെ നേരത്താണ് ചിക്കൻ കറി വെക്കാറുള്ളത്. എന്നാൽ പിന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോകാം, പിന്നെ രാത്രി എടുക്കാം ആ ഒരു രീതിയിൽ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി മക്കളൊക്കെ പറഞ്ഞതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ആ ഒരു ടൈമിൽ തന്നെ ചിക്കൻ വെക്കാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനി ഓരോ പൊടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ചിക്കൻ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഞാൻ വെച്ച ചിക്കനെ നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്, സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾക്ക് ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ.
പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ കുട്ടികളായിട്ട് വർത്താനം പറയുക, അങ്ങനത്തെ ക്വാളിറ്റി ടൈമൊക്കെ ചെയ്യാം. ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ മല്ലിപ്പൊടി കുറച്ചിടുന്നുള്ളൂ കേട്ടോ. മുളക് പൊടി അധികം നിൽക്കുന്ന തരത്തിലുള്ള ചിക്കനാണ് വെക്കുന്നത്. ഇപ്പോൾ എനിക്ക് ചിക്കൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവിയിലൊക്കെ തന്നെ വെക്കാറുള്ളത്. എന്നിട്ട് നമുക്ക് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് തോന്നുന്ന ചിക്കൻ ഉണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ ആ ചീനിച്ചട്ടിയിൽ കൊള്ളാവുന്ന അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അധികം ഒന്നുമില്ല. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കാൻ നല്ലതാണ്. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ പച്ചവെള്ളം തന്നെ ഒഴിക്കാറുള്ളത്. ചൂടുവെള്ളം ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി. ഓക്കെ, എന്നിട്ട് ഞാൻ വേപ്പിൻ്റെ ഇല വാരി വിതറുന്നുണ്ട്. ഇനി മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ രണ്ട് പേർക്കും കൂടി ഒപ്പം കൊടുക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പണി കുറച്ച് വേഗത്തിൽ കഴിയുകയും ചെയ്യും, മക്കൾ രണ്ടാളും നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പേർക്കും ഒപ്പം ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പണികളൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നാളെ സാമ്പാറാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം ചിരകി വറുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരം ചിരകി, അതുപോലെ തന്നെ നാളെ എന്താ പറയുക മറ്റേ പാവയ്ക്ക് ഉപ്പേരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാവയ്ക്ക് ഞാൻ നുറുക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഈ നാളികേരം കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ രാവിലത്തെ പണികൾ ഭയങ്കര ഈസി ആയിട്ട് കഴിയും കേട്ടോ. രാവിലെ പെട്ടെന്ന് കുറച്ച് ധൃതി ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തലേ ദിവസം തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ട് ഒന്ന് വറുത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ രാത്രി തന്നെ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ എന്നുള്ളത് പറയണേ. ഇങ്ങനത്തെ പ്ലാനിങ് ഭയങ്കര ഈസി ആക്കും നമ്മുടെ ലൈഫിനെ. അപ്പോൾ അത് പറയണേ. അപ്പോൾ ഇനി നാളത്തേക്ക് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കടലയും കൂടി വെള്ളത്തിലിട്ടു. പിന്നെ ഒന്ന് ഒന്ന് കിച്ചണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു മീൻസ് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ബെഡ്റൂമിലോട്ട് പോകട്ടോ. ഭക്ഷണം കഴിക്കാൻ ബെഡ്റൂമിലോട്ട് പോകാം, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ പണികളും ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി കൂട്ടിയിട്ട് ഞാൻ ചോറുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്പാടി വന്നിട്ട് ഇടയ്ക്ക് ചിക്കനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനും കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി. എനിക്കിപ്പോൾ ഇതുപോലെ ഗ്രേവിയൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ചോറും കൂടി ഉണ്ണുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ചോറും കൂടി ഇട്ടിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കാം. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ മഡ് പാക്ക് ഇടുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് മടി വന്നിട്ടുണ്ട്. അപ്പോൾ മഡ് പാക്ക് ഇട്ട് ഞാൻ മക്കളെ ഉറക്കാൻ വേണ്ടി കിടത്തി. ഇനി മക്കളെ ഉറങ്ങിയതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.